മതതീവ്രവാദ ശക്തികളെ കയറൂരി വിടുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മതതീവ്രവാദ ശക്തികൾ വിധ്വംസന പ്രവർത്തനം ശക്തമാക്കുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇടതുവലത് മുന്നണികൾ അവരെ പിന്തുണയ്ക്കുകയാണെന്നും പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് നഗരത്തിൽ മദ്രസ അധ്യാപിക 6 വയസ്സുള്ള കുഞ്ഞിനെ ബലി കൊടുത്ത ലോകത്തെ നടുക്കിയ സംഭവം ഉണ്ടായിട്ടും രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിച്ചില്ല. ആ ക്രൂരതയ്ക്ക് പിന്നിൽ മതതീവ്രവാദികളാണെന്ന് പോലീസിന് ബോധ്യമായിട്ടും അവരെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് പ്രശ്നത്തെ ലഘൂകരിക്കാനാണ് ശ്രമം. മതതീവ്രവാദികളുടെ സ്വാധീനത്തിന്റെ ഫലമായാണ് ഇത്രയും കിരാതമായ സംഭവം ഉണ്ടായത്. മാനവികതയ്ക്കെതിരായ വലിയ അതിക്രമം നടന്നിട്ടും നവോത്ഥാന നായകൻ പിണറായി പ്രതികരിച്ചില്ല. മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന് കുറ്റകരമായ മൗനമാണ്. മലബാർ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് എസ് കെ എസ് എസ് എഫിന്റെ പത്രാധിപികർ ആവശ്യപ്പെട്ടത് ഗൗരവതരമാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആവശ്യമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിനുവേണ്ടി വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗുമായും ഇടതു മുന്നണിയുമായും ബന്ധമുള്ള സംഘടനയാണ് പി എഫ് ഐ. കേരളത്തെ കാശ്മീരാക്കാൻ ശ്രമിക്കുന്നവരുമായി രണ്ട് മുന്നണികളും സഖ്യത്തിലാണ്. അള്ളാഹുവിന് വേണ്ടി ബലി കൊടുത്തു എന്നാണ് ആ മദ്രസ അധ്യാപകർ സമ്മതിക്കുന്നത്. അവരെ മാനസിക രോഗിയായി ചിത്രീകരിച്ച് പ്രശ്നത്തെ ലാഘവത്തോടെ കാണാനാണ് ഇവിടുത്തെ പോലീസും സർക്കാരും തയ്യാറായത്. മദ്രസ അധ്യാപക തന്റെ കുഞ്ഞിനെ ബലി കൊടുത്തത് ഭീകരവാദ ശക്തികളുടെ സ്വാധീനത്തിൽപ്പെട്ടാണ്. മതതീവ്രവാദികളുമായി സഖ്യം ചേർന്നാണോ വിശ്വാസികളെ സംരക്ഷിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ലവ് ജിഹാദ് വിഷയത്തിലോ ക്ഷേത്രങ്ങളുടെ ഭൂമി തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ ഇടതുമുന്നണിയോ ഐക്യമുന്നണിയോ അഭിപ്രായം പറയുന്നില്ല. ഒരു വിഭാഗത്തിന്റെ ഭൂമി മാത്രം സർക്കാർ ഏറ്റെടുക്കുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ച് പഠിച്ച് അവർക്കു വേണ്ടി കമ്മീഷനെ വെക്കാൻ എൻ ഡി എ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ലവ് ജിഹാദിനെതിരായ ശക്തമായ നടപടി ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ പ്രതികരിക്കുന്നില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഇഷ്ടക്കാരെ മുൻനിർത്തി സർക്കാർ അനധികൃത നിയമങ്ങൾ നടത്തുകയാണ്. പിൻവാതിലിലൂടെ കയറിയവരാണ് ധാർമ്മിക പ്രസംഗം നടത്തുന്നത്. ബി ജെ പി അധികാരത്തിൽ വന്നാൽ 20 വർഷത്തെ അനധികൃത നിയമനങ്ങളെപ്പറ്റി അന്വേഷിക്കും. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തെരുവിലാണ്. സമ്പൂർണമായ നിയമന നിരോധനമാണ് കേരളത്തിലുള്ളതെന്നും ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞു. 14 കൊച്ചിയിൽ നടക്കുന്ന ബി ജെ പി സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന് കെ സുരേന്ദ്രൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആശീർവാദം തേടും. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും കേരളത്തിൽ പ്രചാരണത്തിനെത്തും. സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന വിജയയാത്ര 21 യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും. യാത്രയിൽ പ്രധാന സ്ഥലങ്ങളിൽ കേന്ദ്ര നേതാക്കൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു.